സർക്കാർ ജോലിക്ക് തയ്യാറെടുക്കുന്നവർക്ക് ലസാഗോ ആപ്പിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ. പള്ളിക്കുന്നിലെ സ്ഥാനാർത്ഥി അബ്ദുൾ റഹ്മാൻ നമുക്കൊപ്പം ചേരുന്നു. ഏതായാലും അദ്ദേഹം ഭാവിയിലധികം നല്ല രാഷ്ട്രീയക്കാരനായിട്ട് വളരട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ താനൂരിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ സഹോദരിമാർ വികസനത്തോടൊപ്പം നിൽക്കുന്നു എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വിജയം ഞാൻ കാണുന്നത്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട എ പി അബൂബക്കർ മുസ്ലിയാരെ പോലുള്ള പ്രിയപ്പെട്ട സമുദായിക നേതാക്കൾ, അവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഇതിലുണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതോടൊപ്പം താനൂരിലെ മുഴുവൻ ജനങ്ങളെയും, ഈ ഇടതുപക്ഷത്തോട് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. കേരളം ഇടത് തരംഗമായി മാറിയ ദിവസമാണിന്ന്. ഇന്നത്തെ വാർത്താ പകലൊടുങ്ങുമ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ നഫസിൽ തെളിയുന്നത് കേരളം മുമ്പെങ്ങും കണ്ടില്ലാത്ത വിധം ചെമ്മാനം തന്നെയായിരിക്കും. ഈ ചെമ്മാനം കേരളത്തിലെ ജനതയെ അർപ്പിക്കുന്നത് പിണറായി വിജയൻ എന്ന നേതൃത്വ പാടവത്തിനാണ് എന്ന കാര്യം നിസ്സംശയം പറയേണ്ടി വരും. പാർട്ടിക്കും പിണറായിക്കും ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിരുന്നു. ആ നിർണായകമായ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പിൽ എന്നേക്കുമായി ഒരു സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ സി പി എം നടത്തിയ പോരാട്ടത്തിന്റെ കഥ കൂടിയായി മാറുന്നു ഈ തെരഞ്ഞെടുപ്പ്. പിണറായി വിജയൻ എന്ന നേതാവിന്റെ ജനസമ്മിതിയായി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടൊഴുകിയ കഥയാണ് കണ്ടത്. ഇന്നത്തെ വാർത്താ പകലൊടുങ്ങുമ്പോൾ രാഷ്ട്രീയ ആകാശത്ത് തെളിയുന്ന അസ്തമയത്തിന്റെ നിറം കടും ചുവപ്പാകുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ വിധിയെഴുത്ത് നമ്മളോട് പറയുന്നത്. ഒരു സാന്നിധ്യം പോലും കാവിക്കു വയ്ക്കാതെ, ഒരിടത്തു പോലും താമരക്കീട കൊടുക്കാതെ കേരളം ഇടതുമുന്നണിയെ അധികാരത്തിലേക്കെത്തുന്നു. അതിൽ ചില മിന്നും വിജയങ്ങൾ നേടി യു ഡി എഫിലെ ചില താരങ്ങൾ ശ്രദ്ധയാകർഷിക്കുന്നു. സി ആർ മഹേഷ് അട്ടിമുറി വിജയം നേടിയ കരുനാഗപ്പള്ളി അർഹനായ സ്ഥാനാർത്ഥി, എത്രയോ കാലങ്ങളായി ആ മണ്ഡലത്തിനു വേണ്ടി അധികാരം കിട്ടാതിരുന്നിട്ടും പ്രവർത്തിച്ച സി ആർ മഹേഷ്, പാലക്കാട് മണ്ഡലത്തിലെ ഷാഫി ദ സൂപ്പർമാൻ്റെ അവസാനത്തെ സ്ട്രൈക്ക് റേറ്റ്, അപാരമായ സ്ട്രൈക്ക് റേറ്റിൽ ഈ ശ്രീധരനെ മറികടക്കുന്നത്, നിർണായകമായ മണ്ഡലങ്ങളിലെ നിർണായകമായ ലീഡുകൾ വർദ്ധിപ്പിച്ച് സി പി എം ഈ ലീഡ് നില വർദ്ധിപ്പിക്കുന്ന കഥയാണ് പ്രേക്ഷകർ കണ്ടത്. ഈ തിരഞ്ഞെടുപ്പിൽ സ്റ്റാർ ആരെന്ന് ചോദിച്ചാൽ അത് ഓൺലി വൺ സ്റ്റാർ, അത് പിണറായി മെഗാസ്റ്റാറായി മാറിയ കഥയാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ നിലവിൽ എല്ലാ കഥകളെയും കെട്ടുകഥകളെയും അതിജീവിച്ച കേരളത്തിന്റെ വോട്ടർമാർ ബൂത്തുകളിലെത്തിയപ്പോൾ ഒരൊറ്റ ഉറച്ച തീരുമാനത്തോടു കൂടിയാണ്. 74% വോട്ടർമാർ കേരളത്തിൽ വിധി രേഖപ്പെടുത്തി April 6 അന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ ജാതകം കുറിക്കുന്ന ദിവസമായിരുന്നു. ആ ജാതകത്തിൽ പിണറായി വിജയനായിരുന്നു സൂര്യനും, പിണറായി വിജയൻ തന്നെയായിരുന്നു ചന്ദ്രനും, പിണറായി വിജയൻ തന്നെയായിരുന്നു രാഷ്ട്രീയ താരം. ഇതിനിടയിൽ ഒരു കണക്ക് പറഞ്ഞോട്ടെ, കുഴപ്പമില്ലല്ലോ. ഒന്ന് പറഞ്ഞു, പൂഞ്ഞാറിൽ ആകെ 14 വോട്ട് എണ്ണാനുണ്ട്. 12 കഴിഞ്ഞു. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ 12,983 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. പി സി ജോർജ് പരാജയം ഉറപ്പിച്ചു, അത് ഔദ്യോഗിക പ്രഖ്യാപനം. വിജയിച്ച പ്രഖ്യാപനം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. 2 വോട്ടെണ്ണൽ കൂടി മാത്രമേ ഉള്ളൂ. 12,983 വോട്ടുകൾക്ക് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ലീഡ് ചെയ്യുകയാണ് ഇടത് സ്ഥാനാർത്ഥി. ഞാനൊരു വളരെ പ്രധാനപ്പെട്ട വാചകം പറയുന്നു പ്രേക്ഷകരോട്. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും പിണറായി വിജയനോട് നേമത്തെ മത്സരത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ വാചകം, നേമത്തെ ബി ജെ പി അക്കൗണ്ട് ക്ലോസ് ചെയ്യുമെന്ന്. നേമത്തെ ബി ജെ പി അക്കൗണ്ട് ക്ലോസ് ചെയ്യുമെന്നാണ് പിണറായി പറഞ്ഞു. നേമത്തെ ആളുകൾ അത് ചെയ്തു, ബി ജെ പിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തു സുജയ. അതെ, പിണറായി പറഞ്ഞു നേമത്തെ അക്കൗണ്ട് ക്ലോസ് ചെയ്തു സുജയ. ബി ജെ പി വട്ടപൂജ്യമാകുമെന്നാണ് രണ്ടാമത് പറഞ്ഞത്. അതും സംഭവിച്ചിരിക്കുന്നു കേരളത്തിൽ. കെ മുരളീധരൻ നേമത്ത് തേർഡ് ആകുമെന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. അതും സംഭവിച്ചിരിക്കുന്നു കേരളത്തിൽ. എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ധാരണയോടുകൂടിയുള്ള പിണറായിയുടെ നിലപാടുകളാണോ എന്ന ചോദ്യത്തിന് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം ചർച്ചയും. പക്ഷേ അപ്പോഴും നമ്മൾ ഉന്നയിച്ച ചോദ്യമാണ് ബാക്കി. സ്ട്രൈക്ക് റേറ്റുമായി മുസ്ലിം ലീഗ് യു ഡി എഫിലെ ഒന്നാം കക്ഷിയാവുകയാണെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനം എവിടെ എന്നൊരു ചോദ്യം. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ കോൺഗ്രസിന്റെ അവസാനത്തെ കച്ചിത്തുരുത്തായ ഒരു മേഖലയും അവർക്ക് കൈമോശം വരികയാണോ എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. രാഹുൽ ഗാന്ധി വൈക്കത്ത് സിക്കിയാശ വിജയിച്ചു. 12 കഴിഞ്ഞപ്പോൾ ഏറ്റുമാനൂരിൽ വി എൻ വാസവന്റെ ലീഡ് 13,446. കാഞ്ഞിരപ്പള്ളി ഡോക്ടർ എൻ ജെ രാജ് തെരഞ്ഞെടുക്കപ്പെട്ടു. പാലക്കാടിന്റെ ഹൃദയം തൊട്ടു, ഹൃദയം ഷാഫിയെയും തൊട്ടു. പാലക്കാടിന്റെ ഹൃദയം ഷാഫിയെ തൊട്ടു, ഷാഫി പാലക്കാടിന്റെ ഹൃദയവും തൊട്ടു. 2,275 വോട്ടിന്റെ ലീഡ്. ഇപ്പോൾ പോസ്റ്റൽ ബാലറ്റുകൾ മാത്രമാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ തവനൂരിൽ ഇനി എണ്ണാൻ ബാക്കിയുള്ളത് ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള പഞ്ചായത്ത്. സർക്കാർ ജോലിക്ക് തയ്യാറെടുക്കുന്നവർക്ക് ലസാഗോ ആപ്പിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ.